കാണിച്ചാതി എല്ലാവർക്കും സുഖമല്ലേ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോ നമുക്കത് കണ്ടാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു സ്നാക്കാണ്. പണ്ട് കാലത്തൊക്കെ എളുപ്പത്തിൽ ഇങ്ങനെ അമ്മച്ചിമാരുണ്ടാക്കി തരുന്ന ഒരു ടൈപ്പ് സ്നാക്കാണിത്. ഇപ്പം ഈ സ്നാക്കൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, കുറച്ച് കഴിച്ചാൽ മതി. അതിന് വേണ്ട സാധനങ്ങൾ: രണ്ട് പിടി അരി, നമ്മുടെ ആവശ്യത്തിനുള്ള അരി, തേങ്ങ, ശർക്കര, ചെറിയ ജീരകം, രണ്ട് മൂന്ന് ഏലക്ക. ഞാനിപ്പോൾ രണ്ട് പിടി അരിക്കാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാന് ചൂടാവുമ്പോൾ അരി അങ്ങോട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന അതാണ്. പണ്ടൊക്കെ നമുക്ക് നാട്ടിൽ വറച്ചട്ടി ഉണ്ടാവും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വറക്കാനൊക്കെ ഉള്ളപ്പം വറച്ചട്ടിയിലായിരിക്കും നമ്മൾ വറക്കുന്നത്. ഇപ്പം ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഉള്ള പാത്രത്തിൽ നമ്മൾ വറക്കുക. എപ്പോഴും നമ്മൾ നല്ല പാത്രങ്ങളിൽ ഫ്രൈ ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് പോയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ ഇതൊക്കെ നോൺ സ്റ്റിക്ക് പോയ, അങ്ങനത്തെ പാത്രത്തിൽ വറക്കുന്നതായിരിക്കും ബെറ്റർ. പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ വറുത്ത് നല്ല പൊട്ടി പൊട്ടി ഇങ്ങനെ വരണം. ഇങ്ങനെ ഇതുപോലെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി നല്ല ഫുള്ള് എല്ലാം നല്ല പൊട്ടിയിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പള്ളി പെരുന്നാളിലൊക്കെ നേർച്ചയ്ക്ക് കിട്ടുന്ന ടൈപ്പ് അരി വറുത്ത് കിട്ടുമല്ലോ, ആ രീതിയിൽ വറുത്തെടുക്കുക. എണ്ണയെ പൊരിച്ചതും വറുത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ സ്നാക്കുകൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആവശ്യത്തിനുള്ളത് മാത്രം അന്നേരം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അന്നേരം കഴിക്കാനേ പറ്റുള്ളൂ, പിറ്റേ ദിവസത്തേക്ക് അഴുക്കായി പോകുമല്ലോ. ഇപ്പം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്, കരിയാതെ സൂക്ഷിച്ചോണം. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കിത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങ നല്ലപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. തേങ്ങ കൊത്തായതുകൊണ്ട് ആദ്യമേ ഞാൻ തേങ്ങ ഇട്ട് പൊടിച്ചു. അതിനുശേഷം ശർക്കരയും ജീരകവും ഏലക്കായും ഇടണം. ശകലം പോലും വെള്ളമില്ലാതിരിക്കുവാണെങ്കിൽ നല്ലതാണ്. എൻ്റെ ഞാനെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശർക്കര ചീകി ഇട്ടപ്പോൾ ഇച്ചിരി നനഞ്ഞ പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കുന്നത് നല്ല കുഴഞ്ഞിരിക്കും നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ. അതിനുശേഷം ഞാനിപ്പോൾ അരി ഇട്ടു. പക്ഷേ ആദ്യമേ അരി ഇട്ട് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ ശർക്കര ചതച്ചിട്ട് അത് ആ പൊടി അതിനകത്തോട്ട് ഇടുകയാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഞാൻ അത് മറന്നുപോയി, എന്നിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇപ്പം പൊടിയാൻ ഇച്ചിരി ലേറ്റാവും, അപ്പോൾ കുറച്ച് നേരം ഇട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നോക്കാം. വേണമെങ്കിൽ ഒരു നുള്ള പേരിന് ഒരു ഉപ്പിടണം, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തതും ഇട്ടിട്ടുണ്ട്. മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ നല്ല ചൂട് ചായയും ഈ സ്നാക്കും കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.